കാക്കയ്ക്കറിയാം പല കാക്കകളും കൺമുമ്പിൽ വെച്ച് കരണ്ട് കമ്പിയിൽ കരിഞ്ഞു തീർന്ന കാര്യം. എന്നാലും പിന്നെയും പോയി അതേ കരണ്ട് കമ്പിയിൽ ഇരുന്നാണ്. ലഹരി ശീലമാക്കുന്നവരെ കാണുമ്പോൾ കാക്കകളെ ഓർമ്മ വരും. അനുഭവങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ ഒരു മടി. ഒരു കാക്ക കരണ്ട് കമ്പിയിൽ തൂങ്ങിച്ചാകുമ്പോൾ ഉടനെ മറ്റ് കാക്കകൾ ഓടിയെത്തും. വരുന്നവരെല്ലാം അതേ കരണ്ട് കമ്പിയിൽ തന്നെ പിന്നെയും ഇരിക്കും. അവരുടെ തെറ്റല്ല, എന്തിനും അടിമയായി കഴിഞ്ഞാൽ പിന്നെ യാഥാർത്ഥ്യങ്ങൾ മറക്കും, ബോധം നഷ്ടപ്പെടും, ചിന്തിക്കാൻ പറ്റാതെയാണ്. കരണ്ട് കമ്പിയിൽ ആടിയാൽ എന്ത് ലാഭം? വിശപ്പ് മാറുന്നില്ല, നേട്ടങ്ങളൊന്നുമില്ല, എന്നാലും കാക്ക ആടിക്കൊണ്ടേയിരിക്കും. ഒരു സുഖം. ഒരു നേരത്തെ സുഖത്തിനു വേണ്ടി ലഹരിയിൽ തൂങ്ങുമ്പോൾ ജീവിതത്തിനും മരണത്തിനുമിടയിൽ ആടിക്കളിക്കുന്നത് ജീവനാണ്. കമ്പിയിലിരിക്കുന്ന എല്ലാ കാക്കകളും ചാകുന്നില്ലല്ലോ അല്ലേ? പക്ഷേ എല്ലാ കാക്കകൾക്കും ചാകാനുള്ള സാധ്യതയുണ്ടല്ലോ. ഒരാവശ്യവുമില്ലാതെ എന്തിനാണ് മരണത്തിന്റെ സാധ്യതകളിലൂടെ നടക്കുന്നത്? ഒരു കമ്പിയിൽ മാത്രമേ ഇരുന്നപ്പോൾ കാക്ക സുരക്ഷിതമായിരുന്നു. അറിയാതെ എപ്പോഴോ ആട്ടം ഓവറായി തുടങ്ങി. ആട്ടത്തിന് നിയന്ത്രണം ഇല്ലാതെ ജീവിതം കത്തിക്കുന്നു. ലഹരി സുരക്ഷിതമെന്ന് തോന്നുമെങ്കിലും അറിയാതെ ഓവറാകും, അടിമയാകും, നിയന്ത്രണം നഷ്ടപ്പെടും, കത്തിക്കരിയും. കമ്പിയിലിരിക്കുന്ന കാക്ക സ്വയം നിയന്ത്രിച്ചാലും അടുത്തുള്ള കാക്കകൾക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടാലും അപകടമാണ്. നല്ല സൗഹൃദങ്ങൾ എന്നാൽ അപകടം ഗ്ലാസ്സിലൊഴിച്ച് കുടിപ്പിക്കുന്നവനല്ല, സംരക്ഷണം നൽകുന്നവനാണ്. ഇരിക്കുന്ന കാക്കയ്ക്ക് എത്ര നിയന്ത്രണമുണ്ടെങ്കിലും ഒരു കാറ്റടിച്ചാലും കമ്പികൾ കൂട്ടിയിടിക്കും, അപകടമുണ്ടാവും. അത് കാക്കയുടെ തെറ്റല്ലല്ലോ, കാറ്റിന്റെ കുഴപ്പമല്ലേ? ആരെയും കുറ്റപ്പെടുത്തിയിട്ടും പഴി പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. നമ്മുടെ വിധിക്ക് കാരണം നമ്മുടെ പ്രവൃത്തികളാണ്. നഷ്ടം നിങ്ങൾക്കും കുടുംബത്തിനും മാത്രം.